ഇസ്രയേൽ ഗാസ യുദ്ധം ദിനം പ്രതി സംഘർഷഭരിതമായി കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിന്റെ പുതിയ മുഖവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ് ആക്രമിച്ചുകൊണ്ട് ഇസ്രയേൽ രണ്ട് വിമാനത്താവളങ്ങളും തകർത്തു ഗാസയിൽ കനത്ത വ്യോമാക്രമണം തുടങ്ങിരുന്ന ഇസ്രയേൽ സിറിയയും ആക്രമിച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ന് സിറിയയിൽ എത്താനിരിക്കെയാണ് യുദ്ധത്തിന് മറ്റൊരു മുഖം നൽകുന്ന ആക്രമണം തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വരുന്നത് തടയാൻ ഇസ്രയേൽ മുമ്പും സിറിയൻ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രഹാം റൈസി സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദുമായി ഫോണിൽ സംസാരിച്ചു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കിലെയും വടക്കൻ നഗരമായ അലൈപോയിലെയും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്കിടയിലാണ് മിസൈൽ ആക്രമണം നടത്തിയത് റൺവേകൾ തകർന്നതോടെ രണ്ടിടത്തും വിമാന സർവീസുകൾ നിർത്തിവെച്ചു അലൈപ്പോയിൽ നിരവധി സ്ഫോടനങ്ങളും ഉണ്ടായി ഗാസ സംഘർഷം തുടങ്ങിയ ശേഷം സിറിയയിൽ നിന്ന് ഇസ്രയേലേക്ക് ആക്രമണം നടന്നുകൊണ്ടേയിരുന്നു ഫിസ്ബുള്ള ആക്രമണം രൂക്ഷമായതോടെ ലെബനൽ അതിർത്തിയിലും ഇസ്രയേൽ സേനാവിന്യാസം കൂട്ടി ഗാസയിൽ ഇതുവരെ മരണം ആയിരത്തി അഞ്ഞൂറായി മൂന്നര ലക്ഷം പേർ ഭവനരഹിതരുമായി ഗാസയിലെ ബീച്ച് അഭയാർത്ഥി ക്യാമ്പിൽ ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ പതിനഞ്ച് പേരാണ് മരിച്ചത് മറ്റ് നിരവധി കേന്ദ്രങ്ങളിലും പോർ വിമാനങ്ങളും ബോംബുകളും ഒക്കെ വർഷിച്ചിട്ടുണ്ട് ബന്ധുക്കളെ ഹമാസ് മോചിപ്പിക്കും വരെ വെള്ളമോ വൈദ്യുതിയോ ഇന്ധനമോ മറ്റ് അവശ്യവസ്തുക്കളോ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ ആവർത്തിച്ചു ഹമാസിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കി ക്ഷീണിപ്പിക്കാനാണ് ശ്രമം അതിനിടെ വെസ്റ്റ് ബാങ്കിൽ രണ്ട് പലിസ്ഥാനികളെ ജൂത കുടിയേറ്റക്കാർ കൊല്ലപ്പെടുത്തി ഇസ്രായേൽ ഹമാ സംഘർഷം ഇരുപത് ലക്ഷത്തോളം ജനങ്ങളെ ബാധിച്ചതായാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് കൂടാതെ വെള്ളത്തിലും ഭക്ഷണത്തിനും പരക്കം പാച്ചിലാണ് വൈദ്യുത പ്ലാന്റ് അടച്ചതോടെ ജനങ്ങൾ ജനറേറ്ററുകളെയാണ് ആശ്രയിക്കുന്നത് അവയിലെ ഇന്ധനവും തീരുന്നതോടെ പൂർണ്ണ ഇരുട്ടിലാവും കഴിഞ്ഞ രാത്രി ഇരുട്ടിൽ കഴിഞ്ഞ ജനങ്ങൾ ഇന്നലെ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി പരക്കം പാഞ്ഞു തുറന്നിരിക്കുന്ന ബേക്കറികൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ആയിരുന്നു രണ്ടായിരത്തിലേറെ പേർ കഴിയുന്ന അൽഷിഫ്ര ആശുപത്രിയിൽ ദുരിത കാഴ്ചകളുമാണ് പരിക്കേറ്റവർക്ക് അവശ്യ ചികിത്സ നൽകാൻ പോലും കഴിയുന്നില്ല അതിനിടയ്ക്കാണ് എന്തും ചെയ്യാൻ തയ്യാറായി അമേരിക്ക അമേരിക്ക ഉള്ള കാലത്തോളം ഇസ്രായേലിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രായേലിനെ നശിപ്പിക്കുകയാണ് ഹമാസിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിൽ ഇരുപത്തിയഞ്ച് അമേരിക്കൻ പൗരന്മാർ മരിച്ചെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ബ്ലിങ്കൻ ഇന്ന് ഖത്തറിലേക്ക് പോകും ദിനം പ്രതി യുദ്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഹരിക്കാൻ ശ്രമം നടക്കുമ്പോഴൊക്കെ വശലായിക്കൊണ്ടിരിക്കുന്ന സംഘർഷ മേഖലയാണ് ഇസ്രയേലും ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും ഒക്കെ അടങ്ങുന്ന പശ്ചിമേഷ്യൻ മേഖല ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിലും ഇടയിലുള്ള ഈ മേഖലാ ചരിത്രത്തിൽ പലസ്തീൻ എന്നാണ് അറിയപ്പെടുന്നത് ലോകമഹായുദ്ധങ്ങളും അന്നത്തെ ലോക ശക്തികളുടെ ഇടപെടലുമാണ് ആ പഴയ പലസ്തീനെ വിഭജിച്ച് ഇന്ന് കാണുന്ന ഇസ്രായേലും പിന്നെ പലസ്തീൻ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ഗാസാസ്ട്രിപ്പുമൊക്കെയാക്കി മാറ്റിയത്